ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും കൃഷിഭവനം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ഒരു അറിവാണ് പങ്കുവെക്കുന്നത്. എനിക്കും കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയത്. നമ്മൾ കുറച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അവർ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ജീവാണുവളമാണ്, വാം എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിനി തുടർന്നുള്ള ഇതിൽ നമുക്ക് വാം എന്ന് തന്നെ പറയാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന, പ്രത്യേകിച്ച് വേരുകളിൽ ഇതാണ്, വേരുകളിലാണിത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വരുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എവിടെ കിട്ടും, ഡോസേജ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉപയോഗിക്കുന്നത്. എനിക്ക് മറ്റ് ഇടങ്ങളിൽ നിന്നാണ് എൻ്റെ അറിവ് കിട്ടിയത്. ആ റെഫറൻസൊക്കെ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. അതായത് നമുക്കറിയാം, ചെടികളുടെ വളർച്ചയ്ക്ക് ഒരുപാട് മൂലകങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ NPK എന്ന് വിളിക്കാറുണ്ട്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഈ 3 മൂലകങ്ങളാണ് പ്രധാനമായിട്ടും ചെടികൾ വലിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്ന്. നമ്മൾ ഗ്രോ ബാഗിലോ മണ്ണിലോ നടന്ന സമയത്ത് മണ്ണിലുള്ള വളങ്ങൾ ധാരാളം കൊടുക്കാറുണ്ടല്ലോ. ആ വളങ്ങളിൽ നിന്നാണ് പ്രധാനമായും ചെടികൾ വേരുകൾ മുഖേനയാണ് ഈ മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. അതിൽ തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിൽ ശരിക്കും ഇത് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റുകൾ എന്ന രീതിയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ചെടികൾക്ക് ഇതൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഈ വാം എന്ന കുമ്പിളുകൾ അവയെ കൃത്യമായ രീതിയിൽ ഫോസ്ഫറസ് ചെടികൾ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെങ്ങനെയാണ്, ഇതല്ലേ, ഇത് വനങ്ങളിൽ തിങ്ങി ഞെരിങ്ങിയാണ് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ വളരുന്നത്. പ്രത്യേകിച്ച് വളമൊന്നും ആരിട്ട് കൊടുക്കാറില്ല, എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കുറേ അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തി അവരെ കണ്ടെത്തിയതാണ്. മൈക്കോറൈസ വിഭാഗത്തിൽപ്പെട്ട കുമിളുകൾ, ആ കുമിളുകളാണ് അവ വേരുപടലങ്ങളിൽ വ്യാപിച്ച് അവയാണ് നല്ല രീതിയിൽ വളങ്ങൾ വലിച്ചെടുക്കാനും ഒരു പരിധിവരെ വരൾച്ച, ജലത്തിൻ്റെ അംശം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചെടിയെ ബാധിക്കാതിരിക്കാനും വർക്ക് ചെയ്യുന്നത് ഈ കുമിളുകളാണെന്ന് അവർ കണ്ടെത്തി. അത് പിന്നീട് അവർ കൊണ്ടുവന്ന ലാബിലൊക്കെ വികസിപ്പിച്ചെടുത്ത് ഒരു കൾച്ചറാക്കി ഇപ്പോൾ പലയിടത്തും KVK കൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്കിത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രചാരം നേടി വരുന്ന സ്യൂഡോമോണസ് പോലെ തന്നെ പ്രചാരം നേടി വരുന്ന ഒരു ജീവാണുവളമാണ് വാം. വാം വേരുകളുമായി ആണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത്, വിത്തുകൾ പാകുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മൾ മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിനുശേഷം വിത്തുകൾ പാകി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മണ്ണിട്ട് കൊടുക്കും, വിത്തോളം ആഴം എന്നതാണ് അതിൻ്റെ കണക്ക്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, വിത്തുകൾ പാകുന്ന ഘട്ടത്തിൽ, നമുക്ക് ഒരു ലെയറ് വാം ഇട്ട് കൊടുക്കുക, അതിനുശേഷം അതിന് മുകളിലേക്ക് വിത്തുകൾ പാകുക, ശേഷം മണ്ണിട്ട് കൊടുക്കുക. ആ ഒരു മെത്തേഡിൽ ചെടികൾ വളർന്നു തുടങ്ങുന്ന സമയത്ത് ആ വേരുപടലങ്ങളിലേക്ക് വാം വ്യാപിക്കുകയും പിന്നീട് നമ്മൾ അതിൻ്റെ ഗുണം ചെടിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഏറ്റവും ഭംഗിയായിട്ടത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മൾ തൈകൾ മാറ്റി നടുന്ന സമയത്താണ്. ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചട്ടികളോ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്കാണ് നമ്മൾ തൈകൾ മാറ്റി നടുന്നത്. ആ സമയത്ത് ആ കുഴിയിൽ ഒരു 20-25 gram വാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിയിലേക്ക്, ആ വേരുകളിലേക്ക് വാം അവയുടെ കൾച്ചർ ആക്ട് ചെയ്യുകയും ചെടിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിത്തുടങ്ങുകയും ചെയ്യും. വാം ഉപയോഗിക്കുന്ന ചെടികൾ വേരുകളുടെ വളർച്ച വളരെ കൂടുതലായിരിക്കും. വളരെ ആഴത്തിൽ വ്യാപിച്ചിട്ട് ഈ പറയുന്ന മൂലകങ്ങൾ, പ്രാഥമിക മൂലകങ്ങൾ കൂടാതെ, പ്രധാനമായും ഫോസ്ഫറസ് ആണ്, അത് കൂടാതെ മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അത് മണ്ണിലുള്ളത് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. മണ്ണിലാണ് എങ്കിൽ, ഇൻ കേസ് ആ ചെടി വളരുന്ന ഭാഗത്ത് ഈ മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ കുറവാണ് എങ്കിൽ അത് എവിടെയാണോ ഉള്ളത് അത് തേടിപ്പിടിച്ച് എത്തിക്കുക എന്ന ഡ്യൂട്ടി കൂടി ഈ മൈക്രോറൈസ കുമ്പിളുകൾ ചെയ്യുന്നുണ്ട്. അവിടെയാണ് വാം ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് സഹായകരമാകുന്നത്. ചെടികൾ നന്നായിട്ട് വളരുന്നു, അതിൻ്റെ അർത്ഥം നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കിതിനെക്കുറിച്ചുള്ള, നമുക്ക് ഈ ഒരു അറിവ് കിട്ടിയത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്താണ്. എനിക്ക് ദേശാഭിമാനിയിൽ നിന്ന് അതിൻ്റെ ഒരു ആർട്ടിക്കിൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പഠന റിപ്പോർട്ടാണ്. ഒരു നമ്മുടെ കൊട്ടാരക്കരയുള്ള സദാനന്ദപുരത്തുള്ള KVK ഡോക്ടർ പൂർണിമ യാദവ്, ഡോക്ടർ നീനു പി, ഡോക്ടർ നോബിൾ എബ്രഹാം മനൂസിയർ എന്നിവരുടെ ഒരു പഠന റിപ്പോർട്ട് ദേശാഭിമാനി ഞാനിതുപോലെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഡീറ്റെയിൽഡായിട്ട് തോന്നിയ അതാണ്, വാമിൻ്റെ പ്രധാന ഗുണങ്ങൾ. അവർ വളരെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ
എടുക്കേണ്ട മുൻകരുതലുകൾ ഇതൊക്കെ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ്: വാമും ചെടിയുമായി സഹവർത്തത്തിൽ ഫോസ്ഫറസിന് പുറമെ നാഗം, ചെമ്പ്, സൾഫർ, ഇരുമ്പ്, നൈട്രജൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ ആഗിരണം ചെയ്ത് ചെടികൾക്ക് നേരിട്ട് കൂടുതൽ അളവിൽ ലഭ്യമാക്കുന്നു. ചെടി വളരുന്ന സ്ഥലത്ത് മൂലകങ്ങളുടെ ലഭ്യത കുറവാണെങ്കിൽ ആ കുമ്പളകളുടെ തണ്ടുകൾ മണ്ണിലൂടെ വളർന്ന് ലഭ്യത കൂടുതലുള്ള സ്ഥലത്ത് നിന്നിവയെ ചെടികൾക്ക് ലഭ്യമാക്കുന്നു. വാം നിരവധി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണുകൾ സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ചെടികൾക്ക് ഉപകാരപ്രദമായ പല ജീവാണുവളങ്ങളുടെയും ജീവാണുക്കളുടെയും വളർച്ചയ്ക്കും വർധനവും വാം സഹായകരമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നിമാവിരകൾ പോലെയുള്ള മണ്ണിൽ ചെടിക്ക് ദോഷം ചെയ്യുന്ന വിരകളെ ബാധിക്കുന്ന നിമാവിരകളെ കൺട്രോൾ ചെയ്യാനും ഈ വാം സഹായകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ വാം കുമിളിൻ്റെ തന്തുക്കൾ വേര് പടലത്തിന് ചുറ്റുമുള്ള പരിസരത്ത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അങ്ങനെ ചെടികൾക്ക് വരൾച്ചാ സഹനശേഷി നൽകുന്നു. അതിനുശേഷം ആ ഒരു ലേഖനത്തിൽ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തീരെ വരണ്ട മണ്ണുകളിൽ വാമിന് നിലനിൽപ്പില്ല. അതായത് മണ്ണിൽ നനവ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതിനാൽ നന നൽകിയ ശേഷം മാത്രം വാം ഉപയോഗിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ഉണ്ട്, അതായത് നമ്മൾ സൂക്ഷ്മാണു വളങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. പ്രയോഗിക്കുന്നത് ഒരാഴ്ച മുമ്പും ഒരാഴ്ച കഴിഞ്ഞും രാസകീട വളങ്ങൾ അല്ലെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. നേരിട്ട് ചൂടേൽക്കുന്ന സ്ഥലങ്ങളിൽ വാം സൂക്ഷിക്കുന്നത് നല്ലതല്ല. അതായത് നമ്മൾ വാങ്ങിക്കുന്ന വാം ഉണ്ടല്ലോ, അതിന് ഉപയോഗശേഷം ബാക്കിയുണ്ടെങ്കിൽ ടെറസിലൊന്നും വെക്കരുത്. ഡയറക്റ്റ് ചൂടടിച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും അണുക്കൾ. അതുകൊണ്ട് തന്നെ തണലത്ത് തന്നെ നമ്മുടെ വീട്ടിലുള്ളിൽ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അടുത്തത്, ചൂടുകാലത്ത് ഇവയുടെ എണ്ണം കുറയുന്നു. വേനൽക്കാലത്ത് ഈ കുമ്പളകളുടെ എണ്ണം നശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാനമായി ഈ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിനെ തടയാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതയിടുക എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്, ഈ ഒരു നനവ് നിലനിർത്തുക എന്നതിൻ്റെ ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇനി കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആ ആർട്ടിക്കിളിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കും. ഇതെവിടെ കിട്ടും അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, KVK കളിലാണിത് കൂടുതലായിട്ടും കിട്ടുന്നത്, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ. 1 കിലോ 50-60 രൂപ എന്ന റേഞ്ചാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കിവിടെ അടുത്തുള്ള തടിയൂർ കോള ഭാഗത്തെ KVK യിൽ ഞാൻ തിരക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് പ്രൈവറ്റായിട്ട് അപ്ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ കോട്ടയത്തെ ഷോറൂമിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. 1 കിലോ 80 രൂപ എന്നതാണ് കണക്ക്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ്, ഒരു ചെടിക്ക് 20-25 എന്ന ഗ്രാം കണക്കിൽ വേണം കൊടുക്കാനായിട്ട്. ആ പാക്കറ്റിൻ്റെ പുറത്ത് അവർ കുറച്ച് അതിൻ്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിത്ത് പാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൈകൾ മാറ്റി നടുമ്പോഴോ എന്നതിനപ്പുറം ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളിലും അത് ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളുണ്ടല്ലോ, അതായത് ചാണകപ്പൊടി മറ്റ് പോലെയുള്ള ജൈവവളങ്ങൾക്കൊപ്പം ഇത് കലക്കിയും കലർത്തിയും നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക, അതിനുശേഷം വീണ്ടും നന കൊടുക്കുക, പുതയിടുക. ആ ഒരു ടെക്നിക്കിൽ നമുക്ക് വാം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് അപ്ടെക്കുകാരോട് പൈസ വാങ്ങിച്ചൊന്നും ചെയ്യുന്നതല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിടക്കട്ടെ. ഇതാണ് ഞാൻ വാങ്ങിച്ചത്, 1 കിലോയുടെയാണ്. 1/2 കിലോയുടെ പാക്കറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 40 ചെടികൾക്ക് വരെ കൊടുക്കുക അവർ പറഞ്ഞിരിക്കുന്ന കണക്കിൽ. പിന്നെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഉപയോഗക്രമങ്ങൾ വളരെ വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലോ ജൈവ വളത്തിലോ ചേർത്തിളക്കി ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുക. അതുപോലെ വിത്ത് ട്രീറ്റ് ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കും, അതും അതിനെക്കുറിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇതിനൊരു നമ്മുടെ സ്യൂഡോമോണസ് പോലെ തന്നെ ഇതിനൊരു ഉപയോഗിച്ച് തീർക്കേണ്ട കാലാവധി ഉണ്ടാവും, 6 മാസം മറ്റോ ആകും. പാക്കിംഗ് ഡേറ്റ് നിർബന്ധമായും ചെക്ക് ചെയ്യണം. ഇത് April 2019 തന്നെ പാക്ക് ചെയ്തതാണ്, ഈ മാസം തന്നെ ചെയ്തതാണ്. September 2019 വരെ ഉപയോഗിക്കാം. അതായത് ഇവർ പറഞ്ഞ രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, അതായത് വെയിലത്തൊന്നും വെക്കാതെ ഒരു കീപ്പ് ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ് എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് യൂസ് അലോങ് വിത്ത് കെമിക്കൽ ഇൻപുട്സ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇതൊന്ന് പൊട്ടിച്ച് അതൊന്ന് എടുത്തിട്ട് നമുക്കൊരു തൈ മാറ്റി വെക്കുന്ന ഡെമോ കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു പൂർണ്ണമായ ഒരു വീഡിയോ ആണ് എന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. നിങ്ങൾ കുറച്ചും കൂടി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ 2 റെഫറൻസ് ലിങ്കുകൾ ഇടുന്നുണ്ട്. വീണാറാണി ആർ എഴുതിയ മാതൃഭൂമിയിൽ എഴുതിയൊരു ആർട്ടിക്കിൾ, അതുപോലെ തന്നെ ഞാൻ ഈ മുമ്പ് വായിച്ച ദേശാഭിമാനിയുടെ ആർട്ടിക്കിൾ, ആ രണ്ടും കൂടി ഒന്ന് നോക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.